നമസ്കാരം. വിവാദങ്ങൾക്ക് പുകമറ സൃഷ്ടിച്ച് ലക്ഷദ്വീപ് വിഷയത്തിൽ ആരോപണങ്ങൾ പ്രതികരിച്ച് ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി. ലക്ഷദ്വീപിൽ രണ്ടിൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനാവില്ലെന്ന ചട്ടത്തിൽ ന്യായീകരണവുമായാണ് എ പി അബ്ദുള്ളക്കുട്ടി രംഗത്തെത്തിയത്. ജനസംഖ്യാ നിയന്ത്രണം പാടില്ലെന്ന് ഖുറാനിൽ പറഞ്ഞിട്ടില്ലെന്നും നാടിന്റെ വികസനമാണ് ലക്ഷ്യമെങ്കിൽ ലക്ഷദ്വീപിൽ ജനസംഖ്യാ നിയന്ത്രണം വേണമെന്നാണ് അബ്ദുള്ളക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞത്. പ്രഫുൽ പട്ടേലിനെതിരെ വിമർശനങ്ങൾ ഉയർത്തുന്നത് കേരളത്തിൽ നിന്നുള്ളവരാണെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. പ്രഫുൽ പട്ടേലിനെതിരെ വിമർശനങ്ങൾ ഉയർത്തി കൊണ്ടുവന്നത് ദ്വീപിലെ ജനങ്ങളല്ല, മറിച്ച് തൊട്ടടുത്ത് അതേ ഭാഷ സംസാരിക്കുന്ന കേരളത്തിലെ മലയാളികളാണ്. അവർ കമ്മ്യൂണിസ്റ്റുകാരാണ്, മുസ്ലിം ലീഗുകാരാണ്, എസ് ടി പി ജമാഅത്ത് പോലുള്ള ഗ്രൂപ്പുകളാണ്. എന്താണ് അവരും ലക്ഷദ്വീപും തമ്മിലുള്ള ബന്ധം? അവർ എത്രയോ പഠിച്ച പണി നോക്കിയിട്ടും ദ്വീപിൽ കാലുകുത്താൻ അനുവദിക്കാത്തവരാണ് ദ്വീപുകാർ. ദ്വീപുകാർക്ക് ഗുണ്ടാക്ടിനെ കുറിച്ച് പേടിയില്ല. കേരളത്തിലേത് വ്യാജ പ്രചാരണങ്ങളാണ്. മുഹമ്മദ് ഫൈസൽ എം പി ബി ജെ പിയിലേക്ക് ചേരാൻ തയ്യാറാണെന്നും ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയുമായിരുന്നെന്ന് അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. വിമർശനം ഉന്നയിക്കുന്നവർ ലക്ഷദ്വീപിനെ കുറിച്ച് പഠിക്കണം. ഇവിടെ ഭൂമിയുടെ വലുപ്പം കൂടുന്നില്ല, കടലാക്രമണം വർദ്ധിക്കുകയാണ്. പണ്ട് ഇന്ദിരാഗാന്ധി നാം രണ്ട് നമുക്ക് രണ്ടെന്ന് ഡിസ്പെൻസറിക്ക് മുന്നിൽ എഴുതി വെച്ചിരുന്നു. എന്റെ ഉമ്മയ്ക്ക് 5 മക്കളുണ്ടായിരുന്നു, എനിക്ക് 2. ഒരു നിയമത്തിന്റെയും പശ്ചാത്തലത്തിലല്ല. രാജ്യത്ത് വാക്സിൻ കൊടുക്കാൻ പറ്റുന്നില്ല എന്നല്ല വിമർശനം, ജനസംഖ്യാ വർധനവിന്റെ പ്രശ്നം നമ്മൾ ഉള്ളു തുറന്ന് ചർച്ച ചെയ്യണം. ജനസംഖ്യാ നിയന്ത്രണം തെറ്റാണെന്ന് ഏത് ഖുറാനിലാണ് പറഞ്ഞിട്ടുള്ളത്? നാടിന്റെ വികസനമാണ് ലക്ഷ്യമെങ്കിൽ പരിസ്ഥിതി ആംഗിളിൽ ഇത് കറക്റ്റാണ്. 73 വർഷങ്ങൾക്ക് പിന്നിലാണ് ഇപ്പോഴും ലക്ഷദ്വീപ്. ലക്ഷദ്വീപിനെതിരെ കേരളത്തിൽ നടക്കുന്ന ദുഷ്പ്രചാരണങ്ങളാണെന്നും ഇതിന് പിന്നിൽ കമ്മ്യൂണിസ്റ്റും ലീഗും ജിഹാദികളുമാണെന്ന് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി മുൻപ് തന്നെ തുറന്നടിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ അന്ന് ഇങ്ങനെയായിരുന്നു. ദ്വീപുകാരുടെ യാത്രാ പ്രശ്നം സാഹസികവും സങ്കടകരവുമായിരുന്നു. 2 പഴയ കപ്പലുകൾ മാത്രമാണ് കോൺഗ്രസ്കാർ ആ പാവപ്പെട്ടവരുടെ യാത്രയ്ക്ക് വേണ്ടി നൽകിയത്. ദിവസങ്ങൾ യാത്ര ചെയ്ത് വേണം പ്രധാന ലാൻഡിലെത്താൻ. കപ്പൽ നടുകടൽ നങ്കുരമിട്ട് നിർത്തും. കരയ്ക്കടുക്കാൻ ജെട്ടികൾ ഉണ്ടായിരുന്നില്ല, അതിനാൽ ചെറുതോണികളിൽ ബോട്ടുകളിൽ കയറി കരയ്ക്കണയണം. ഈ ദുരിതയാത്രയ്ക്ക് അന്ത്യം കുറിച്ചത് പ്രധാനമന്ത്രി വാജ്പേയി ആയിരുന്നു. 8 പുതിയ വലിയ കപ്പലുകൾ, സ്പീഡ് വെസലുകൾ, ഹൈടെക് യാത്രാ ബോട്ടുകൾ എന്നിവ അവർക്ക് അനുവദിച്ച് നൽകിയത് ആദ്യ എൻ ഡി എ സർക്കാരാണ്. കൂടാതെ പ്രധാന ദ്വീപുകളിൽ ജെട്ടികൾ കോടികൾ ചെലവാക്കി നിർമ്മിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ദ്വീപുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവും വാജ്പേയി ആണെന്നും അബ്ദുള്ളക്കുട്ടി അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ദ്വീപിനെ ലോകോത്തര നിലവാരമുള്ള ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്ന മോദിജിയുടെ സ്വപ്ന പദ്ധതി ലക്ഷ്യം കാണുമ്പോൾ ദ്വീപ് ജനങ്ങൾക്ക് കൂടുതൽ തൊഴിലും പുരോഗതിയും ക്ഷേമവും ഉണ്ടാകുന്നു. അതിന് തന്നെയാണ് പ്രഫുൽ പട്ടേലിന് കൊണ്ടുവന്നത്. അല്ലാഹുവിനെ സാക്ഷിയാക്കി ദ്വീപ് വാസികളോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തെ വിശ്വസിക്കാമെന്ന്. ഇങ്ങനെയായിരുന്നു എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.